നമസ്കാരം. ഒരു കണക്കിന് കോൺഗ്രസിനകത്തെ പ്രതിസന്ധിക്ക് സുധാകരനെയും വി ഡി സതീശനെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ ആറുമാസം ചോദിക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസിന് വരാൻ പോകുന്ന പുതിയ മാറ്റം എന്നുള്ള കാര്യം. അത് സ്വാഭാവികമായി സുധാകരൻ പറഞ്ഞു നിർത്തിയ പോലെ വെയിറ്റ് ആൻഡ് സീ എന്ന. ഇത്രയും കാലം ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കി അർഹതപ്പെട്ടവർ പലരെയും വെട്ടിനിരത്തി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവർക്ക് വേണ്ട വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ടീംസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അത് കണ്ടു വളർന്നവരാണല്ലോ ഈ സുധാകരനും വി ഡി സതീശനും ഒക്കെ. സ്വാഭാവികമായി ഇതെല്ലാം കണ്ടും കേട്ടും അവരുടെ ഉള്ളിൽ ഉടലെടുത്ത ഒരുപാട് അസ്വസ്ഥതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ടാവും. അവസരം കിട്ടിയാൽ ആരാണ് ഗോളടിക്കാത്തത്? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പുണ്യവാളന്മാരൊന്നും അല്ലല്ലോ. കേരള രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ രണ്ടുപേരും മുമ്പ് കാണിച്ചിട്ടുള്ള തോന്നിയവാസങ്ങളും വെട്ടിനിരത്തലുകളും പരിശോധിച്ചാൽ ഇന്ന് കിട്ടുന്നത് ഒരത്ഭുതവുമല്ല. അപ്പോ പുതിയ കാലഘട്ടമല്ലേ? കോൺഗ്രസിൽ പരിഷ്കാരങ്ങൾ തുടരുമ്പോൾ ചില വെട്ടിനിരത്തലുകൾ അനിവാര്യമാണ്. അത് കെ കരുണാകരന്റെ കാലഘട്ടം തൊട്ടൊന്ന് പരിശോധിച്ചാൽ എന്താണോ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചെയ്യുന്നത് കാലം തിരിച്ചു ചോദിക്കാതെ പോകില്ല എന്ന് പറയുന്നതിന്റെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് കെ എസ് വി ഡി കാലഘട്ടമാണെന്ന് പറയേണ്ടി വരുന്നു. അതായത് ഇനി ഇത്രയും കാലം ഈ പാർട്ടിയെ കൊണ്ടു നടന്ന് ജീവിച്ചവർ അല്ലെങ്കിൽ കൊണ്ടു നടന്ന് അവർ അവരുടേതായ കാര്യങ്ങൾ നേടിയെടുത്തവർക്ക് ഒരു റോളുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ കോൺഗ്രസ് മൈനസ് രമേശ് ചെന്നിത്തല ഈസിക്കൽ ടു വട്ടപൂജ്യം, കോൺഗ്രസ് പ്ലസ് ഉമ്മൻചാണ്ടി ഈസിക്കൽ ടു സംതിങ്, അതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാലം കോൺഗ്രസ് എന്ന പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എല്ലാം ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ മായി മാറിയത്. ഇപ്പോ ഞാൻ എന്റെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പുതിയ ലീഡർഷിപ്പ് വരുമ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യമുണ്ട്. എല്ലാ കാലത്തും ഒരു വീടിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാലും ആ വീട്ടിൽ തലമുറ മാറ്റം വന്നു കഴിഞ്ഞാൽ ആരാണോ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തിനെ പിന്തുണയ്ക്കുക മാത്രമേ ഓരോരുത്തർക്കും അവകാശമുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് കെ സുധാകരനെയോ വി ഡി സതീശനെയോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെയോ കുറ്റം പറയുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് തന്നെ. അതായത് കെ കരുണാകരനെ വെട്ടിനിരത്താൻ വേണ്ടി നിങ്ങൾ അന്ന് എന്തൊക്കെ തോന്നിയവാസം കാണിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെ കുതുകാൽ വെട്ട് നടത്തിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ തിരുത്തൽ വാദ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നാൽ ചെന്നിത്തല മറന്നുപോകാൻ വഴിയില്ല. അന്ന് നിങ്ങൾ കാട്ടിയത് ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അന്ന് കരുണാകരൻ അനുഭവിച്ച മാനസിക വിഷമം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഇന്ന് സ്വമേധയാവുന്ന് ചിന്തിച്ചാൽ മതി. അന്ന് നിങ്ങളിലൂടെ കരുണാകരന് കിട്ടി, ഇന്ന് നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നവരിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നു. ഗ്രൂപ്പിന്റെ ഭാഗമായി സ്വന്തം വലം കൈയും ഇടം കൈയുമായിട്ടൊക്കെ കൊണ്ടു നടന്ന ടീംസാണ് ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പായി രൂപപ്പെട്ട് നിങ്ങൾക്ക് പണി തരുന്നത്. അതുകൊണ്ട് മാറി നിന്ന് കരയാമെന്നതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാഹചര്യമില്ല. കാര്യം ഇത്രയും കാലം നിങ്ങൾ പോറ്റി വളർത്തിയവരെല്ലാം നിങ്ങളെ കൈയൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോ പലരും പറയുന്നത് നിങ്ങൾ പോയാലും ഒരു ചുക്കുമില്ലെന്നാണ്. അപ്പോ കാര്യങ്ങൾ മനസ്സിലായില്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടെറിഞ്ഞ് പോകാം, അത് കുറച്ചുകൂടെ അഭിമാനം തരും. അല്ലെങ്കിൽ എല്ലാം പണയപ്പെടുത്തി നാണം കെട്ട് ഇനി ഇതിൽ തുടരാം, അവർ പറയുന്നതും കേട്ട് അവരുടെ വാലായിട്ട് നടക്കാം. പാർട്ടി കോൺഗ്രസ് ആണ്, കേഡർ സംവിധാനമൊന്നുമില്ല. പക്ഷേ സെമി കേഡർ സംവിധാനമാണെന്ന് കെ സുധാകരൻ പറയുന്നത് അവരുടെ രീതിയിലൊരു സെമി കേഡർ സംവിധാനമാണ്. ആ കേഡർ സംവിധാനം അവർ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന പലരും അപ്പർ സൈഡിലേക്ക് ഒട്ടിയിട്ടുണ്ട്. കാര്യം നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ടീംസ് എല്ലാം അധികാരമോഹികളായിരുന്നു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, ടി സിദ്ദിഖ് ആയിക്കോട്ടെ, പി ടി തോമസ് ആയിക്കോട്ടെ, ആരൊക്കെ ആയിരുന്നാലും നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് കാലുവാരി. എല്ലാവരും യൂദാസന്മാരാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? ഇവരെല്ലാവരും എല്ലാ കാലത്തും എന്നോടെ കാണുമെന്ന് കരുതി വെറുതെയാണ്. അവർക്കെല്ലാം എന്തൊക്കെ അധികാരം വേണമെന്ന് തോന്നിയോ അതിന് ആരോടൊപ്പം നിൽക്കണമോ അവരോടൊപ്പം നിൽക്കുന്ന മനോഭാവക്കാരാണ് ഈ പറയുന്ന നേതാക്കന്മാരാണെന്ന് വ്യക്തമായില്ലേ? ഇതാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സുകാർക്ക് നിലപാടില്ല. അവർക്ക് എങ്ങനെയൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും, ആ മേഖലയിലേക്ക് ഒട്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ഇന്നും വളർച്ചയില്ലാതെ പോകുന്നത്. നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ ഒരിക്കലും തയ്യാറല്ല. ഇപ്പോ നേരേതെന്ന് ചോദിച്ചാൽ ഇതിലൊന്നും നേരായിട്ട് പറയാനില്ല. മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തി കിടക്കുകയാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയും. അപ്പോ ആ നിലയ്ക്ക് നിൽക്കുന്ന കോൺഗ്രസിനെ കെ സുധാകരനും വി ഡി സതീശനും അതിനെ ഒരു പുതുവഴിക്ക് നടത്താൻ ശ്രമിക്കുമ്പോൾ അവരുടേതായ തീരുമാനത്തിന് പ്രസക്തി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാര്യം ഒരു ലീഡർഷിപ്പ് കടന്നു വരുമ്പോൾ അവർക്ക് ഇത്രയും കാലത്തെ സിസ്റ്റം അതേപടി നടപ്പിലാക്കാനാണെങ്കിൽ പുതിയ നേതൃത്വത്തിന്റെ ആവശ്യമില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ ശൈലിയാണത്. ഇത്രയും കാലം കെ സുധാകരൻ പിണറായിയെ മോശം പരാമർശങ്ങൾ നടത്തുമ്പോൾ പിന്തുണച്ചവർ
സ്വാഭാവികമായി പറയുന്നു ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തലയെ തള്ളി പറയുമ്പോൾ അതൊരു കെ സുധാകരൻ ശൈലിയാണെന്നുള്ള കാര്യം. അതിൽ ഇനിയിപ്പോ നിങ്ങൾ നിലവിളിച്ചിട്ടോ നെഞ്ചത്തിടിച്ചിട്ടോ കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടിക്കും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കും ഇനി കോൺഗ്രസ് എന്ന പാർട്ടിക്കകത്ത് ഒരു റോളും. ഈ എം എൽ എ ടേണുകൂടി കഴിയുന്നതോടുകൂടി രണ്ടുപേർക്കും പെട്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി വിശ്രമ ജീവിതം ആരംഭിക്കാമെന്നുള്ളതാണ് വസ്തുത. രമേശ് ചെന്നിത്തലയാണെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കോളാൻ അങ്ങ് കൊതിപൂണ്ട് നടക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നയിച്ച ഐശ്വര്യ കേരള യാത്ര തീർന്നതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യം മൊത്തം പോയി എന്ന് പറയുന്നതാണ് ഒരു കണക്കിന് ശരി. അങ്ങനെ പറയാൻ കാരണം രമേശ് ചെന്നിത്തല ആ യാത്ര തുടങ്ങുന്നതിന്റെ അന്നാണ് വീക്ഷണം പത്രത്തിൽ ആദരാഞ്ജലി അടിച്ചു വന്നത്. അതിനുശേഷം കെ സുധാകരൻ പിണറായി വിജയന്റെ അച്ഛന് പറഞ്ഞ് ഒരു വിവാദം ഉണ്ടാകുന്നു. പിന്നീട് അത് തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ വിവാദങ്ങളുടെ ഘോഷയാത്ര ഒന്നിനു പിറകെ ഒന്നായി കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ 22 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിക്കഴിഞ്ഞു. അതോടുകൂടി കോൺഗ്രസിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു. വീണ്ടും വലിയ പടലപ്പിണക്കങ്ങളുണ്ടായി, പുനഃസംഘടനയുണ്ടായി, നേതൃമാറ്റത്തിന് മുറവിളിയുണ്ടായി. അതോടുകൂടി രമേശ് ചെന്നിത്തലയ്ക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴിയും ഒരുങ്ങി. ഇപ്പോ ഐശ്വര്യ കേരള യാത്ര നടത്തിയതാണ് ചെന്നിത്തലയ്ക്ക് വിനയായതെന്നാണ് കൃത്യമായി വെളിവാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുനഃസംഘടന കഴിഞ്ഞതിന് ശേഷം ഇരുവരും വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ തിളച്ച സാമ്പാറിൽ നിന്ന് കറിവേപ്പിന് എടുത്തു കളയുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയാണ് ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും വരാൻ പോകുന്നത്. നിങ്ങൾ മുറവിളി കൂട്ടിയാൽ നിങ്ങൾ കൂടുതൽ അപഹാസ്യരാകും. കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ ആർമികളൊക്കെ ഇപ്പൊ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കെ എസ് ആർമി ആയിക്കോട്ടെ, വി ഡി എസ് ആർമി ആയിക്കോട്ടെ, ഈ ആർമികളെല്ലാം കൂടി ചേർന്ന് നിങ്ങളെ പൊങ്കാലയിടുന്ന ഒരു അവസ്ഥയാണ് മൊത്തത്തിലുള്ളത്. നിങ്ങൾ കളഞ്ഞിട്ട് പോണമെന്നാണ് പൊതുവെ നേതാക്കന്മാർ പോലും പറയുന്നത്. ആ നിലയ്ക്ക് കരുണാകരൻ ഡി ഐ സി ഉണ്ടാക്കിയ ഒരു ചരിത്രം ഈ നാടിപ്പോൾ ഓർമ്മിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഈ നിലയ്ക്ക് നോക്കുമ്പോൾ വി ഡി സതീശനും കെ സുധാകരനും ഒരു തരത്തിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയെ വേണ്ട. നിങ്ങൾ പണ്ട് കാലത്ത് ഏതൊക്കെ തരത്തിലാണ് ഈ പറയുന്ന നേതാക്കന്മാരെയൊക്കെ വെട്ടി നിരത്തിയത്, അല്ലെങ്കിൽ ഒതുക്കി നിർത്തിയത്, പിന്നിൽ നിർത്തിയത്, ഇതെല്ലാം കണ്ടു ശീലിച്ചവരാണെന്ന്. അവർക്ക് അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായി അന്ന് കൊടുത്തതിന്റെ 10 ഇരട്ടി നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? അതൊരു സ്വാഭാവിക പ്രക്രിയയല്ലേ? ഈ കൊടുത്തവൻ ചിലപ്പോൾ മറന്നുപോകും, കൊണ്ടവന്റെ ഉള്ളിൽ അത് എല്ലാ കാലത്തും വേദനയെ അവശേഷിക്കും. ആ കൊടുത്തവൻ അല്ലെങ്കിൽ അനുഭവിച്ചവൻ തിരിച്ച് ആ സീറ്റിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ പ്രതികരിക്കുന്നത് നിങ്ങളെ തകർക്കണമെന്ന ഉദ്ദേശത്തിലായിരിക്കും. അതിൽ ഒരു അത്ഭുതവുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറം ഹൈക്കമാൻഡിനെ അവർ ഹൈജാക്ക് ചെയ്തതും നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഒരു കാര്യങ്ങളും നടക്കാതെ വരുന്നത്. ഇപ്പോ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും ഏറ്റവും ഒടുവിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയെ അംഗീകരിക്കുക. നിങ്ങൾ ഈ കിടന്ന് ഒച്ചപ്പാടോ 4 മാധ്യമങ്ങളോ മനോരമയോ കണ്ടുകൊണ്ട് തിളച്ചു മറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ കൂടുതൽ അവഹേളിക്കപ്പെട്ട് നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പിളർത്തിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാനല്ലാതെ മറ്റൊരു നിർവാഹം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പുതിയ നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നോ അവരെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ഭാവിക്കും നല്ലതെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.